ക്ലാപ്പർ ബോർഡ്. എന്താണ് ക്ലാപ്പർ ബോർഡ്? നിങ്ങൾ ഒരിക്കലെങ്കിലും ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കാൻ ചാൻസ് ഉള്ള ഒരു ഉപകരണമാണ് ക്ലാപ്പർ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഷൂട്ടിംഗ് ടൈമിൽ സിനിമയിൽ ക്ലാപ്പർ ബോർഡ് യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ സന്ദർശിച്ച് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടോട് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എന്തിനു വേണ്ടിയാണ് ഷൂട്ടിംഗ് ടൈമിൽ ക്ലാപ്പർ ബോർഡ് യൂസ് ചെയ്യുന്നത്? ക്ലാപ്പർ ബോർഡ് യൂസ് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട ഒരു ഉപയോഗം വരുന്നതെന്ന് പറയുന്നത് നമ്മൾ സിനിമയെല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ എഡിറ്റിംഗ് പ്രോസസ്സിലേക്ക് കടക്കുമ്പോഴാണ്. ഒരു എഡിറ്റർ ഒരു സിനിമ എഡിറ്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഓഡിയോ ആൻഡ് വീഡിയോ സിങ്ക്രണൈസേഷൻ ആണ്. ഓഡിയോ വീഡിയോ സിങ്ക്രണൈസേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു മൊബൈൽ യൂസ് ചെയ്ത് നിങ്ങളൊരു വീഡിയോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോയും ഓഡിയോ ഒരുമിച്ചായിരിക്കും നിങ്ങൾ സേവ് ആവുന്നത്. ആ ഒരുമിച്ച് സേവ് ആവുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഓഡിയോ ആൻഡ് വീഡിയോ സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു സിനിമയുടെ ഷൂട്ടിംഗ് ടൈമിൽ ഒരിക്കലും നമ്മൾ ഓഡിയോ വീഡിയോ ഒരുമിച്ചല്ലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യാമറയും യൂസ് ചെയ്യും, അതുപോലെ ഓഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി സൗണ്ട് റെക്കോർഡേഴ്സും അല്ലെങ്കിൽ മാഗ്നറ്റിക് റെക്കോർഡറുമാണ് നമ്മൾ യൂസ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ സൗണ്ടും വീഡിയോയും രണ്ടും രണ്ടായിട്ടാണ് നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതും സേവ് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ എഡിറ്റിംഗ് പ്രോസസ്സിലേക്ക് വരുമ്പോൾ ഇത് രണ്ടും രണ്ടായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എഡിറ്ററിന് ഈ ഓഡിയോ വീഡിയോ സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടി നല്ല പ്രയാസമായിരിക്കും. ആ പ്രയാസം കുറയ്ക്കാൻ വേണ്ടിയാണ് ക്ലാപ്പ് ബോർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ക്യാമറയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ക്ലാപ്പ് ബോർഡ് വെച്ച് ക്ലാപ്പ് അടിക്കും. ആ ക്ലാപ്പ് അടിക്കുന്നതിന് പ്രധാനമായിട്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് ഓഡിയോ ആൻഡ് വീഡിയോ സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ ക്ലാപ്പ് അടിക്കുന്ന സൗണ്ട് വെച്ചാണ് ഒരു എഡിറ്റർ ഓഡിയോയും വീഡിയോയും ഒരുമിച്ച് സിങ്ക്രണൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ലാപ്പ് ബോർഡിൻ്റെ രണ്ടാമത്തെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ക്ലാപ്പ് ബോർഡിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ സീൻ നമ്പർ എഴുതിയിട്ടുണ്ടായിരിക്കും, അതുപോലെ സിനിമയുടെ പേര് എഴുതിയിട്ടുണ്ടായിരിക്കും, അതുപോലെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് എഴുതിയിട്ടുണ്ടായിരിക്കും, പിന്നെ അതുപോലെ തന്നെ സീൻ ഏത് ഷോട്ടാണ് ഏത് സീനാണെന്നും എഴുതിയിരിക്കും. ഇപ്പോൾ നമ്മൾ ക്ലാപ്പ് ബോർഡിന് ആ എഴുതിയിരിക്കുന്നത് വെച്ച് തന്നെ നമുക്ക് നോട്ട് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഒരു സീനും തന്നെ നമ്മൾ ആക്ടേഴ്സ് ആദ്യത്തെ ഷോട്ടിൽ തന്നെ ഒരിക്കലും ശരിയായി കൊള്ളണമില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നാലും അഞ്ചും തേക്ക് എടുത്ത് കഴിഞ്ഞിട്ടായിരിക്കും ഒരു ആക്ടർ ഒരു ഡയലോഗ് കറക്റ്റായിട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ചെയ്യുന്ന ഒരു പണിയെന്ന് പറയുന്നത് ക്ലാപ്പ് ബോർഡിൽ നമ്മൾ ഒരു സീനിൻ്റെ എത്രാമത്തെ ഷോട്ടിലാണ് ഒരു ആക്ടർ ആ സീൻ കറക്റ്റായിട്ട് ചെയ്ത് എന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കാൻ ഈ ക്ലാപ്പ് ബോർഡിലൂടെ നമ്മൾ യൂസ്ഫുൾ ആവുന്നുണ്ട്. ഈ ക്ലാപ്പ് ബോർഡ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുവാൻ കഴിയും ഏത് സീനാണ് ഏത് ഷോട്ടിലാണ് ആക്ടറിൻ്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അദ്ദേഹം നൽകിയെന്നത് നമ്മൾ അന്നേരം തന്നെ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റിൽ എഴുതുന്നതുമാണ്. നമ്മൾ അത് കൂടാതെ തന്നെ ക്യാമറയിൽ അത് റെക്കോർഡും ആയിരിക്കും. അതുകൊണ്ട് തന്നെ എഡിറ്റിംഗ് ടൈമിൽ നമുക്ക് ഏറ്റവും പ്രയോജനപ്രദം ഈ ക്ലാപ്പ് ബോർഡ് നമ്മൾ ഷൂട്ടിംഗ് ടൈമിൽ യൂസ് ചെയ്യുന്ന എഡിറ്റിംഗ് പ്രോസസ്സ് ഏറ്റവും എളുപ്പമാക്കുവാനും പ്രൊഫഷൻ കിട്ടുവാൻ വേണ്ടിയാണ് നമ്മൾ ക്ലാപ്പ് ബോർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണങ്ങളിൽ ഒന്ന് തന്നെയാണ് ക്ലാപ്പ് ബോർഡ്. അതുകൊണ്ട് തന്നെ ക്ലാപ്പ് ബോർഡിനെ ആരും നിസ്സാരമായി കാണരുത്. ഏതൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടറിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ക്ലാപ്പ് ബോർഡ് ക്ലാപ്പ് ചെയ്യുക എന്നതാണ്. ഈ ക്ലാപ്പ് ബോർഡ് ക്ലാപ്പ് ചെയ്യുന്ന ജോലി ഏറ്റവും നിസ്സാരമാണെന്നാണ് പല അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് പോലും ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അതങ്ങനെയല്ല, അവർ ചെയ്യുന്ന ജോലിയുടെ മഹത്വം അവർക്ക് മനസ്സിലാവുന്നത് എപ്പോഴും എഡിറ്റിംഗ് പ്രോസസ്സിലാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ലാപ്പ് ബോർഡ് എന്ന് പറയുന്നത് ഒരു സിനിമയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ ഒന്നുകൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഇനിയും നല്ലൊരു വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.